ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നന്ദൂസ് വേൾഡ്. ഇറ്റ്സ് മീ നന്ദന. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഹോം ഡെക്കോർ ഐഡിയ ആണ്. വീണ്ടും നമ്മളൊരു ഹോം ഡെക്കോർ ഐഡിയ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ഹോം ഡെക്കോർ ഐഡിയ ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഹോം ഡെക്കോർ ചെയ്യാൻ പോകുന്നത് ബഡ്സ് യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് ചിത്രം വരയ്ക്കാൻ അറിയുന്നവരും അങ്ങനെ അങ്ങനത്തതൊന്നും ഈ ഒരു ഹോം ഡെക്കോർ ഐഡിയയിൽ വരുന്നില്ല. ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇതേപോലെ ഒരു കാർഡ്ബോർഡ് പീസാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഹോം ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. അതിന് ഞാൻ ഈ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ മുകളിൽ ബ്ലാക്ക് അക്രിലിക് കളറ് പെയിൻ്റ് അടിച്ചിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ സെൻറ്റർ കോമ്പസ് യൂസ് ചെയ്തിട്ട് അടയാളപ്പെടുത്തുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് വേണ്ട ഒരു പിക്ചർ കോമ്പസ് യൂസ് ചെയ്തിട്ട് തന്നെ ഇതിൻ്റെ മുകളിൽ വരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ കോമ്പസ് വെച്ച് വരച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതേപോലെ ഓൾമോസ്റ്റ് ഞാൻ ആ കോമ്പസ് വെച്ച് വരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ ഇനിയിപ്പം പെയിൻറ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അതിന് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേപോലെ കുറച്ച് ബഡ്സ് എടുത്തിട്ടുണ്ട്. ബ്ലാക്ക്, വൈറ്റ്, ബ്ലൂ, യെല്ലോ കളറാണ് കേട്ടോ എടുത്തത്. ഇത് ചില കളറ് മിക്സ് ചെയ്തിട്ടും ഞാൻ കളറ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വൈറ്റും ബ്ലാക്കും കൂടി യൂസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു ആഷ് കളറ് ആക്കുന്നുണ്ട്. അതേപോലെ വൈറ്റും ബ്ലൂവും കൂടി ഇതാക്കിയിട്ട് ഒരു ലൈറ്റ് ബ്ലൂ കളറും ആക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതേപോലെ ഒരു ബഡ്സ് വെച്ചിട്ട് ആക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ ഒരു വരച്ച ആ ഒരു ഇതിൻ്റെ മുകളിൽ കൂടെ ഇതേപോലെ ബഡ്സ് വെച്ചിട്ട് ആക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം ഞാൻ ബഡ്സ് അതിൻ്റെ സെൻറ്ററിൽ വൈറ്റ് കളറാക്കി കൊടുത്തതാണ്. വൈറ്റ് അല്ല, യെല്ലോ കളറാണ് ആക്കി കൊടുത്തത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് വിചാരിക്കുന്നു. എന്തായാലും അവസാനത്തേക്ക് ഞാനത് കാണിച്ചു തരാം. ഇതേപോലെ ഞാൻ ആ ഓരോ ഫ്ലവറിൻ്റെ ലീഫും ഇതേപോലെ ഇങ്ങനെ ആ ഒരു വൈറ്റ് ഡോട്ട് ഡോട്ട് ആക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത്യാവശ്യം കുറച്ച് സാവധാനത്തിൽ ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പണിയിട്ടും. അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് സമയമൊക്കെ എടുത്ത് നന്നാക്കി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളും വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഇതേപോലെ മുഴുവനും ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഞാൻ അതിൻ്റെ ആ ഒരു നടുവിൽ വരുന്ന ലീഫിന് യെല്ലോ കളറാണ് കേട്ടോ കൊടുത്തത്. യെല്ലോ കളർ ഇതേപോലെ ഇങ്ങനെ ഡോട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പം തന്നെ കാണുമ്പോൾ കുറച്ച് ഒരു ഭംഗിയായിട്ട് വരുന്നുണ്ട്. ഒരു ഡോട്ട് ഇട്ടത് കൊണ്ട് എന്താ പറയുക, കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. പിന്നെ നിങ്ങൾ പതുക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് ചെയ്യുക. അപ്പം കുറച്ചും കൂടി ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു ഹോം ഡെക്കോർ ഐഡിയ എന്ന് പറയുന്നത് ഇതേപോലെ ബഡ്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഡോട്ടിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേഗത്തിൽ ചെയ്യാൻ പറ്റും. ഞാൻ ആ കോമ്പസ് യൂസ് ചെയ്ത് വരച്ച ആ ഒരു ഇതിലാണ് ഇതേപോലെ ബഡ്സ് യൂസ് ചെയ്തിട്ട് ഡോട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഇതിൻ്റെ ഒരു റൗണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ വീണ്ടും ഡോട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഒരുപാട് പണിയൊന്നുമില്ല, ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരിതാണ് കേട്ടോ. ഇതേപോലെ ആദ്യം ജസ്റ്റ് നമുക്ക് ആ ഒരു റൗണ്ടിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് റൗണ്ട് വരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു ആഷ് കളറ് ഞാൻ ബ്ലാക്കും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ആഷ് കളറ് ആക്കിയിട്ടുള്ളത്. ഇതുപോലുള്ള ഓരോ ഐഡിയാസൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ നല്ല ഭംഗിയുള്ള ഹോം ഡെക്കോർ ഐഡിയാസൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് പൈസ ഒക്കെ കൊടുത്തിട്ട് ഹോം ഡെക്കോറൊക്കെ വാങ്ങുന്നതാണ് പതിവ്. പക്ഷെ എന്നാൽ ഇതുപോലെയുള്ള ഓരോന്ന് നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും വീട്ടിലൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. അങ്ങനെ ഞാൻ ആ ഒരു ആഷ് കളറ് ഡോട്ടിട്ടത് ആ ഒരു റൗണ്ട് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ ഡോട്ടിട്ട് കൊടുക്കുന്നത് ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് കേട്ടോ. ആ ഒരു ബ്ലൂ കളർ ഉണ്ടാക്കിയത് വൈറ്റും ബ്ലൂവും ഇല്ലേ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു ലൈറ്റ് ബ്ലൂ കളറ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ
എന്താണ് ഫുള്ള് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാതെ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കോമ്പസ് യൂസ് ചെയ്തിട്ട് റൗണ്ട് ഇട്ട് കൊടുത്തന്നേ ഉള്ളൂ. ഇനി ഞാൻ ഈ ഒരു ഡോട്ട് ഫുള്ളായിട്ട് ഇട്ടിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മളിതാ ഈ ഒരു ഹോം ഡെക്കോർ ഐഡിയ ഫുള്ളായിട്ട് ഡോട്ടൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ, ഫുള്ളായിട്ടല്ല നമ്മൾ ആ വരച്ചിട്ടുള്ള രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഡോട്ടൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ മുകളിൽ ബ്ലാക്ക് കളർ അടിച്ചതുകൊണ്ട് തന്നെ ആ ഒരു ലൈറ്റ് കളറ് എന്താ കുറച്ചും കൂടി ഒരു ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നുന്നു. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. കുറച്ചും കൂടി ഒരു ഡോട്ടൊക്കെ കൊടുത്തിട്ട് കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് അതിന് ഞാൻ ഈ ഒരു സെൻറ്ററിൽ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു സെൻറ്ററിൽ ഇതേപോലെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റിലും കുറച്ചും കൂടി ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. കണ്ടില്ലേ, നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു ചെറിയ ഡോട്ട് ഇട്ട് കൊടുത്തത്. പിന്നെ പെൻസിൽ ഉണ്ടാവില്ലേ, പെൻസിലോ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ചെറിയ ഡോട്ട് ഇട്ട് കൊടുത്തത്. അതിൻ്റെ അതേപോലെ സെൻറ്ററിലും ഞാൻ ചെറിയ ചെറിയ ഡോട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചെറിയ ഡോട്ട് ഇട്ട് കൊടുത്തോണ്ട് തന്നെ കുറച്ചും കൂടി അത് കാണുമ്പോൾ ഭംഗിയായിട്ട് തോന്നും. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് കുറച്ചും കൂടി ഒന്ന് കളർഫുള്ളൊക്കെ ആക്കിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിൽ ഓരോ പരിപാടികളൊക്കെ ചെയ്തിട്ടോ ഫുള്ള് ഡോട്ട് ഇട്ടതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ചെയ്തത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ ആ ഒരു ഹോം ഡെക്കോ ഞാൻ വീണ്ടും ഒന്നും കൂടി ഒന്ന് കളർഫുള്ളാക്കി എടുത്തിട്ടുണ്ട്. ചിലതൊക്കെ ഞാൻ കുറച്ചൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ചും കൂടി ചെറിയ ചെറിയ ഡോട്ടുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കുറച്ചും കൂടി ഒരു ഭംഗിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഹോം ഡെക്കോർ ഐഡിയ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ഹോം ഡെക്കോർ ഞാൻ എൻ്റെ വീട്ടിൽ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിൻ്റെ വീഡിയോസ് എന്തായാലും എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന്. അതാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ പിക്കും കൂടി ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടില്ലേ എങ്ങനെ ഭംഗിയായിട്ട് ബഡ്സ് യൂസ് ചെയ്തിട്ട് നല്ല ഭംഗിയിലും എളുപ്പത്തിലും ഒരു ഹോം ഡെക്കോർ ഐഡിയ ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഹോം ഡെക്കോർ ഐഡിയ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.